हाय हेलो नमस्कार दिस इज मी जयशंकर सो एल्लावर्क्कुम मत्तोरु पुतिय वीडियोयिलेक्क स्वागतम ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റോഡ് റണ്ണിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം കൂടുതൽ ആൾക്കാരും റോഡ് റണ്ണിങ് ആണ് ചെയ്യാറുള്ളത് അതായത് നമുക്ക് അടുത്തൊരു ഗ്രൗണ്ട് ഇല്ലായ്മ കൊണ്ടൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരും റോഡ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റോഡിലൂടെ ഓടി പഠിക്കുന്നത് തന്നെ കാരണം റിക്രൂട്ട്മെന്റ് റാലികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അഥവാ ഇനി എന്തെങ്കിലും കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ കൂടുതലാർക്കും ചിലപ്പോൾ ഒരു നല്ലൊരു ഗ്രൗണ്ട് ഇല്ലായ്മ കൊണ്ടൊക്കെ അവർ റോഡിലൂടെ ആയിരിക്കും ഓടുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ മെയിനായിട്ട് ഈ റോഡ് റണ്ണിങ് കൊണ്ടുള്ള അല്ലെങ്കിൽ റോഡ് റണ്ണിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് റോഡ് റണ്ണിങ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ സ്റ്റാമിന ബിൽഡ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്നുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലുകളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്ക് അഡ്മിഷൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളുടെ വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വരാൻ പോകുന്ന ഫിസിക്കൽ അതായത് റിക്രൂട്ട്മെൻറ് റാലിക്കുണ്ട് ഫിസിക്കൽ റിട്ടൺ എക്സാമിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സോ ക്ലാസ്സുകൾ ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ പ്ലീസ് കോൺടാക്ട് സോ നമ്മളുടെ ഈ ഒരു റിക്രൂട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ് റാലികൾക്ക് വേണ്ടിയാണെങ്കിലും കോമ്പറ്റീഷൻസിന് വേണ്ടിയാണെങ്കിലും നമ്മുടെ ഈ റോഡ് റണ്ണിങ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് അതിപ്പം റോഡ് റണ്ണിങ് ആണെങ്കിലും ഗ്രൗണ്ട് റണ്ണിങ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെച്ചിങ് എക്സസൈസുകളാണ് നമ്മുടെ സ്ട്രെച്ചിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡി എല്ലാം സ്ട്രെച്ചിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏതൊരു എക്സസൈസുകളാണെങ്കിലും വർക്കൗട്ടുകളാണെങ്കിലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാവും സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇപ്പോൾ റോഡ് റണ്ണിങ് നമുക്ക് ഏറ്റവും ആദ്യത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ റിക്രൂട്ട്മെൻറ് റാലികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റണ്ണിങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് ഈ റോഡ് റണ്ണിങ് ആകുമ്പോഴത്തേക്കും നമുക്ക് സ്ട്രെയിറ്റ് ആണ് നമ്മൾ റൺ ചെയ്യുന്നത് അവിടെ കേർവുകളോ ഒന്നുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ടൈമിങ്ങിനകത്ത് വ്യത്യാസം വരുന്നത് കേർവുകളിലാണ് റണ്ണിങ് നമ്മൾ ഗ്രൗണ്ടുകളിൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ കേർവുകളിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ ടൈം ഡിഫറൻസ് വരുന്നത് ഇപ്പോൾ റോഡിലൂടെ നമ്മൾ ഓടി ഒരു റോഡ് റോഡിലൂടെ ഓടി നമ്മൾ ടൈമിംഗ് സെറ്റ് ഇപ്പോൾ 5 മിനിറ്റിനുള്ളിൽ റോഡ് റണ്ണിങ്ങിൽ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് 1600 മീറ്റർ റൺ ചെയ്ത് കയറുവാണെങ്കിൽ അത് ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ ഗ്രൗണ്ടിൽ ടൈമിംഗ് നോക്കുമ്പോഴത്തേക്കും അതൊരു 5 മിനിറ്റ് 20 സെക്കൻഡൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട് അത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിലാകുമ്പോൾ സ്ട്രെയിറ്റ് നമ്മൾ ഓടുകയാണ് അവിടെ നമുക്ക് കേർവുകളോ ഒന്നുമില്ല മറിച്ച് അത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ കേർവുകളിൽ വ്യത്യാസം വരും അപ്പോൾ റോഡ് റണ്ണിങ്ങിൽ നമ്മൾ ടൈമിംഗ് വെക്കുന്നതിനകത്തും ഗ്രൗണ്ട് റണ്ണിങ്ങിലെ ടൈമിങ്ങിനകത്തും വളരെയധികം വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫസ്റ്റ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ റിക്രൂട്ട്മെൻറ് ആളുകൾക്കും കോമ്പറ്റീഷൻസൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർ നിങ്ങളുടെ ടൈമിങ്ങിനകത്ത് ഒരിക്കലും ടൈമിംഗ് നിങ്ങൾ റോഡിൽ എടുക്കാൻ നോക്കരുത് കാരണം റോഡിൽ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് വ്യത്യാസം വരുന്നതായിരിക്കും അത് തന്നെയാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് പറയുന്നത് വെച്ചാൽ നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റോഡ് റണ്ണിങ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസം ഇടവിട്ട് വേണം നിങ്ങൾ റോഡ് റണ്ണിങ് ചെയ്യാണ്ട് കാരണം വളരെയധികം ഹാർഡായിട്ടുള്ള സർഫസാണ് ഈ റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും താറിട്ട റോഡുകളായിരിക്കാം കോൺക്രീറ്റോ അങ്ങനെയൊക്കെ ഉള്ള റോഡുകളായിരിക്കാം അപ്പം കൂടുതലും നിങ്ങൾ ആ ഒരു സർഫസിൽ ഓടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കാലുകളിലൊക്കെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതകളേറെയാണ് അത് സയൻറ്റിഫിക് പരമായിട്ടും ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ പരമായിട്ടൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും റണ്ണിങ്ങിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് ഇഞ്ചുറീസ് വരുവാനുള്ള ചാൻസസ് വളരെയേറെയാണ് നമ്മുടെ റോഡ് റണ്ണിങ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ചെയ്യേണ്ടത് വരുമ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ നിങ്ങൾ റോഡ് റണ്ണിങ് നിങ്ങൾ നോക്കാവൂ ഓരോ ദിവസം ഇടപെട്ട് വേണം നിങ്ങൾ റോഡ് റണ്ണിങ് ചെയ്യുവാനായിട്ട് അപ്പോൾ ഒരു ദിവസം നിങ്ങളിപ്പോൾ റോഡ് റണ്ണിങ് ചെയ്തതിന് ശേഷം മറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാധാരണ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് സ്പേസ് ഉള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ടുകൾ നിങ്ങളുടെ ഡെയിലി വർക്കൗട്ട് റൊട്ടീൻസ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കാരണം അത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് വലിയ ഗ്രൗണ്ടുകളോ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ലെഗ് വർക്കൗട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ഡെയിലി ഓടുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇങ്ങനെയുള്ള ഇഞ്ചുറീസ് വരാനുള്ള ചാൻസസ് ഏറെ ആയതുകൊണ്ടാണ് നിങ്ങളുടെ റോഡ് റണ്ണിങ് ഡെയിലി ചെയ്യരുത് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ റോഡ് റണ്ണിങ് ചെയ്യുന്നു അതിനകത്ത് കൃത്യമായി നിങ്ങൾ റണ്ണിങ്ങിനകത്ത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 3 കിലോമീറ്റർ ആണ് നിങ്ങൾ റൺ ചെയ്തതെങ്കിൽ തിരിച്ചും ആ ഒരു 3 കിലോമീറ്റർ തന്നെ വരാൻ ശ്രമിക്കുക ഒരു ഈക്വലായിട്ട് തന്നെ നിങ്ങൾ കിലോമീറ്റർ അല്ലെങ്കിൽ ആ ഒരു റണ്ണിങ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റോഡിൻ്റെ സർഫസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് റോഡ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗം കുറച്ച് പൊന്തി ഒരു ഭാഗം കുറച്ച് ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അത് നമുക്ക് റോഡിലൂടെ നമുക്ക് നടക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും കുറച്ചൊരു വ്യത്യാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓടുന്ന സമയത്ത്
സമയത്ത് ഒരു കാലിനായിരിക്കും കൂടുതൽ പ്രഷർ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാലിന് വളരെയധികം പ്രഷറും മറ്റേ കാലിന് അതിനനുസരിച്ചുള്ള പ്രഷർ ലഭിക്കാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രഷർ ഒരു കാലിന് മാത്രം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂസ് വരും. അപ്പോൾ രണ്ട് കാലിനും ആ ഒരു പവർ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ടേക്ക് 3 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ തിരിച്ചും നിങ്ങൾ ആ ഒരു 3 കിലോമീറ്റർ തിരിച്ചും സെയിം നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ മറ്റേ കാലിനൂടെ അപ്പോൾ ഒരു ബാലൻസിങ് ആവും, ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു കീപ്പ് അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് നിങ്ങൾ ആ സെയിം ഡിസ്റ്റൻസിൻ്റെ ബാക്കിലേക്ക് റൺ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റേ കാലിലും അതായത് സെയിം മറ്റേ കാലിലും ആ സെയിം പവർ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതും വളരെയധികം ശ്രദ്ധിക്കുക, കാരണം ഷിൻബോൺ പെയിൻ പോലുള്ള ഇഷ്യൂസൊക്കെ കൂടുതൽ റോഡ് റണ്ണിങ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പേർക്ക് കാണാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അത്രയധികം സർഫസ് വളരെയധികം ഹാർഡാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലുള്ള റോഡിൻ്റെ ആ ഒരു സർഫസ് അതിൻ്റെ ഒരു വ്യത്യാസം അതൊക്കെ നമുക്ക് ഇഞ്ചുറീസ് വരെയുള്ള ചാൻസസ് കൊണ്ടാണ് അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്ത് ഓടണമെന്ന് പറയുന്നത്. ഡെയിലി ഒരിക്കലും നിങ്ങൾ റോഡ് റണ്ണിങ് ചെയ്യരുത്. നിങ്ങൾ ഒരു ദിവസം ഇടപെട്ടിട്ട് വേണം റോഡ് റണ്ണിങ് ചെയ്യുവാനായിട്ട്. അതും വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്ന ഇത്രയും കാര്യങ്ങളാണ് റോഡ് റണ്ണിങ്ങിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഒരു രാവിലെയൊക്കെയാണ് റോഡ് റണ്ണിങ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഹൈവേസിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുവഴികളിലൂടെയൊക്കെയാണ് നമ്മൾ ഓടുന്നതെങ്കിലും നമുക്ക് കൂടുതലും നമ്മൾ റണ്ണിങ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം വണ്ടികളൊക്കെ ഒരുപാട് വരവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക, അതിനുള്ള ഒരു പ്രിക്വേഷൻസ് എപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. കാരണം ഇപ്പം നമുക്ക് റിക്രൂട്ട്മെൻ്റ് ആണെങ്കിലും എല്ലാറ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള ആക്സിഡൻറ്റ്സ് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പ്രഭാത സവാരിക്കിടെ എത്രയോ പേർക്ക് അപകടങ്ങൾ പറ്റുന്നുണ്ടൊക്കെ നമുക്ക് സാധാരണ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ റോഡ് റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ നാട്ടിലെ വഴികളെന്നൊക്കെ പറയുമ്പോൾ റോഡുകളെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഗട്ടറും അതൊക്കെ നിറഞ്ഞാണ്. വെളുപ്പിനെ നമ്മളൊക്കെ റൺ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് എന്തോ ഇതുപോലെ ചിലപ്പോൾ നമ്മൾ ഇരുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ റണ്ണിങ് ചെയ്യുന്ന സമയത്ത് അതൊന്നും നോക്കാറില്ല. കൂടുതൽ നമ്മൾ യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു എല്ലാവരും ആ ഇരുട്ട് തന്നെയായിരിക്കും ഓടുന്നത്. ചിലപ്പം ഫ്ലാഷ് ലൈറ്റ് പോലും ചെയ്യാതായിരിക്കും ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലൂടെ ആയിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിലുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ എപ്പോഴും നോക്കിയിട്ട് വേണം റൺ ചെയ്യുവാനായിട്ട്. വളരെയധികം ഗ്രൗണ്ട് റണ്ണിങ്ങിനേക്കാളും കുറച്ചും കൂടെ റിസ്ക്കിയാണ് നമ്മൾ റോഡ് റണ്ണിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം റോഡ് റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ചിലപ്പം വണ്ടികൾ വരുന്ന ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. കൂടുതൽ പേരും ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ റണ്ണിങ് ചെയ്യുന്നത്, ചിലപ്പോൾ പാട്ടിട്ടിട്ടായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ മുഴുകി നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ പുറകിൽ നിന്നോ മുന്നിൽ നിന്നോ വരുന്ന വാഹനങ്ങൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ഇരുട്ടത്തായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്ലാഷസ് ചിലപ്പോൾ നമുക്ക് ചെന്ന് ആക്സിഡൻറ്റ്സ് ആവാനുള്ള ചാൻസസും വളരെയധികം ഒരു ഇതുണ്ട് ഈ റോഡ് റണ്ണിങ്ങിന് വരുമ്പോൾ. അപ്പോൾ കൂടുതൽ പേർക്ക് ഞാൻ ഒരിക്കലും റോഡ് റണ്ണിങ് പ്രിഫർ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ റോഡ് റണ്ണിങ് നമുക്കിപ്പം ഒട്ടോ ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് മെസ്സേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ റോഡ് റണ്ണിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്. കാരണം കൂടുതൽ പേരും റോഡ് റണ്ണിങ് ചെയ്യുന്നവരാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ മാക്സിമം ഗ്രൗണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം അത് തന്നെ ഗ്രൗണ്ട് റണ്ണിങ്ങാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് റാലികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് റണ്ണിങ് തന്നെയാണ്. കാരണം ഇത് ഒരുപാട് പേര് ചിലപ്പോൾ നിങ്ങളെ ടൈമിംഗ് ഒക്കെ റോഡിൽ തന്നെ സെറ്റ് ചെയ്ത് 5 മിനിറ്റുള്ള റോഡിൽ തന്നെ നിങ്ങൾ ഓടി കയറുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ സെയിം ടൈമിങ് നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സോ അതും വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. റോഡ് റണ്ണിങ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് മാക്സിമം നമ്മളുടെ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. അതിലാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനകത്ത് നമുക്ക് റിസൾട്ട് വേണം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ. ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുമ്പോൾ റിസൾട്ടാണ് വേണത്. റിസൾട്ട് എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനമാകുന്നത്. സോ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെയും ദിസ് ഈസ് മീ ജയശങ്കർ സൈനിങ്.